ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന ലക്ഷ്യത്തോടെ ഗാന്ധി ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ രണ്ട് മുതൽ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പത് വരെ നീളുന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഹരിത പദവി നൽകി ഓമശ്ശേരിയെ സമ്പൂർണ്ണ ഹരിത വിദ്യാലയ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഹരിത വിദ്യാലയ പ്രഖ്യാപന നടത്തി വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു പരിപാടി ഉദ്ഘാടിച്ചു ശുചിത്വ കേരളം സുന്ദര കേരളം എന്ന ലക്ഷ്യത്തോടെ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ നീളുന്ന ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങൾക്കും ഹരിത പദവി നൽകിക്കൊണ്ട് ഓമശ്ശേരിയെ സമ്പൂർണ്ണ ഹരിതവിദ്യാലയ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഒന്നാംഘട്ടത്തിൻ്റെ ഭാഗമായാണ് സമ്പൂർണ്ണ ഹരിതവിദ്യാലയ പ്രഖ്യാപനം നടത്തിയത് ശാസ്ത്രീയ ഘരദ്രവ മാലിന്യ സംസ്കരണം മണ്ണ് ജല സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം ഊർജ്ജ സംരക്ഷണം എന്നിവ പരിശോധിച്ച് മികവ് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് പഞ്ചായത്തിലെ പതിനൊന്ന് ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചത് ഓമശ്ശേരി വിദ്യാഭോഷണി എൽ പി സ്കൂൾ കെടയത്തൂർ എൽ പി സ്കൂൾ ചാത്തവണ്ണക്കോട് എൽ പി സ്കൂൾ വേനപ്പാറ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെളിമണ്ണ യു പി സ്കൂൾ ചാമോറ എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് സർട്ടിഫിക്കറ്റും കൂടത്തായി ആസാദ് എൽ പി സ്കൂൾ വേനപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂൾ പുത്തൂർ ഗവൺമെൻറ് യു പി സ്കൂൾ കൂടത്തായി സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ എന്നിവയ്ക്ക് എ ഗ്രേഡ് സർട്ടിഫിക്കറ്റുമാണ് നൽകിയത് പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഹരിതപദവി പദവി നൽകുകയും എല്ലാ ടൗണുകളും ഇടങ്ങളും ഹരിതസുന്ദരമാക്കുകയും ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണം നടത്തുകയും ചെയ്യുന്ന തുടർ പ്രവർത്തനങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഹരിത വിദ്യാലയ പ്രഖ്യാപനം നടത്തി വൈസ് പ്രസിഡന്റ് ഫാത്തിമാബു ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനിസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി എ അഷ്റഫ് ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ ലജുവന്തി എന്നിവർ ക്ലാസ് എടുത്തു നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി